സ്ക്രീനിലെ അവതാരക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷും മലയാളവും ചേർത്തുള്ള അവതരണത്തിന് ഏറെ വിമർശനവും ലഭിച്ചിരുന്നു. ഏറെ ആരാധകരുള്ള രഞ്ജിനി ഹരിദാസ് 37 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. മുൻപൊരു പ്രണയമുണ്ടായിരുന്നുവെന്ന് രഞ്ജിനി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായി ചുംബനം നൽകിയത് പോലും അവനായിരുന്നു. ഇന്നത്തെ പോലെ ഒരു പ്രശസ്തയായിരുന്നുവെങ്കിൽ അവൻ എന്നെ അന്ന് വിട്ടുപോകില്ലായിരുന്നുവെന്നും രഞ്ജിനി വ്യക്തമാക്കി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യ പ്രണയം. തുടക്കത്തിൽ നല്ല സൗഹൃദമായിരുന്നു, പിന്നീട് അത് പ്രണയമായി വളർന്നു. സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയ സമയത്താണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. വീടിന്റെ അടുത്തും വീട്ടിലുമെല്ലാം തന്നെ കൊണ്ടുവിടാൻ വരുമായിരുന്നു. അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു. പിന്നീട് അയാൾ അമേരിക്കയിലേക്ക് പോയി ഗ്രീൻ കാർഡിന് വേണ്ടി അമേരിക്കൻ സ്വദേശിയെ വിവാഹം ചെയ്തു. അത് തന്നെ ഏറെ വേദനിപ്പിച്ചു. രഞ്ജിനി മനസ്സ് തുറന്നു. ഫെമിനിസത്തിന്റെ അർത്ഥം തന്നെ ഇന്ന് മാറിപ്പോയെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരുന്നു. വാക്കിനെ വളച്ചൊടിച്ച് പുരുഷവിരുദ്ധമാക്കി കളഞ്ഞുവെന്നും രഞ്ജിനി അഭിപ്രായപ്പെട്ടു. ഈ ലോകത്ത് അവസരങ്ങൾ മുതലെടുക്കുന്നവരുമുണ്ട്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തവരും ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. അതിനോട് നോ പറയാൻ പറ്റാതെ വരുമ്പോഴാണ് മീറ്റു ഒക്കെ ഉണ്ടാകുന്നതെന്നും രഞ്ജിനി വെളിപ്പെടുത്തി. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ഷേ ഈ പുതിയ അർത്ഥമുള്ള ഫെമിനിസ്റ്റ് അല്ല. ഇന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റ് എന്ന് പറയാൻ ഫെമിനിസ്റ്റുകൾ തന്നെ ഭയക്കുന്ന കാലമാണ്. പലരും ഫെമിനിസം എന്ന വാക്കിനെ തെറിയായിട്ടാണ് കാണുന്നത്. മോശം അനുഭവം ഉണ്ടായിട്ട് മിണ്ടാതെ സഹിക്കുമ്പോഴാണ് മീറ്റു ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ പ്രതികരിച്ചാൽ മീറ്റു ഉണ്ടാകില്ല, അതിൽ പ്രസക്തിയില്ല. അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ നോ പറയാനും പ്രതികരിക്കാനും എനിക്കറിയാം. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഇല്ലാത്തവരുമുണ്ട്, അതുകൊണ്ടാകാം അവർ പിന്നീട് പ്രതികരിക്കുന്നത്. മീറ്റു ക്യാമ്പയിൻ നല്ലതാണ്, പക്ഷെ അതൊരിക്കലും ദുരുപയോഗം ചെയ്യരുതെന്നും രഞ്ജിനി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.